ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എഗ്ഗ് വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 3 മുട്ട നല്ല പോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഗ്രേറ്ററിൻ്റെ ഈ വലിയ ഹോളിനതിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ല പോലെ ബോയിലായാൽ മാത്രമേ നമുക്കിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു എഗ്ഗ് നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സവാള ഒന്ന് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഒണിയൻ ഒന്ന് കുക്കായി കിട്ടും. ഇനിയിപ്പോൾ ഈ സവാളൊക്കെ നല്ല പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതേ സവാളൊക്കെ നല്ല പോലെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണ്, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 2 പച്ചമുളക്, ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ പച്ചമുളക് ഒന്ന് മാറുന്നവരെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് 2-3 കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ്. അപ്പോൾ ഞാനൊരു ചെറിയ തക്കാളിയുടെ പകുതി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ടുള്ളതാണത്, നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് കുക്കായി വരട്ടെ. കുക്കായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂണാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുക. അത് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സായതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 3 മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടെ ചെയ്യുക. ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാൻ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നല്ല പോലെ ഒന്ന് വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുള്ളതാണ്, അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങായിരുന്നു, അതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തത്. ഇപ്പോൾ ചെറുതാണെങ്കിൽ ഒരു 2.5-3 എണ്ണമൊക്കെ എടുക്കാം. അതുപോലെ വലുതാണെങ്കിൽ 1 എണ്ണം എടുത്താൽ മതി. ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് കൊടുക്കാം, ഒന്ന് ചൂടാകട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ ഫോർക്ക് വെച്ചൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ മിക്സിൽ നിന്ന് ഇതുപോലെ ചെറിയൊരു ബോളാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കട്ട്ലറ്റിൻ്റെ ഒക്കെ ഷേപ്പിലാണ് പരത്തി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിനിയിപ്പോൾ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കോഴിമുട്ടയിൽ നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ കോഴിമുട്ട ആവുന്ന രീതിയിൽ നമ്മളിതിലൊന്ന് നല്ല പോലെ ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ബ്രെഡ് ക്രംസിലും കൂടെ നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് ഇത്ര എണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല പോലെ എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സൈഡ് ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സൈഡ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല 2 സൈഡും ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട്. പൊട്ടിയിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഈ ഒരു ഫ്ലെയിമിൽ നിന്ന് മാറ്റാം.
വളരെ സിമ്പിളാണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.